Hi friends, welcome back to our channel Makeup Maralam and Debereji. Upon the haircut challenge video, Idibati Atamata the Sana, upon in the young girl to share chain or a special banana hair pack on. Upon your hair pack in the Prategadana Varanjala, number hair growth in a mantra vella, number the mudikun down the Ella Prashnamata, the Panamada mudivare, varandirikuan, frizzy atirikuan, dry eater, Namkutta manageable Allah the Kirikuan Nagira, number mudina mantra, number scalpine, on the moisturizer yanum, other than a hair follicles in the healthy. നമ്മുടെ മുടി നല്ല ഷൈനിങ് ആക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഒരു ഹെയർ പാക്ക് ആണ് അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോണതിന് മുന്നേറ്റ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഇപ്പോഴത്തെ ഒരു ചാനൽ കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്നൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് ക്ലിക്ക് ചെയ്തേക്കാം അപ്പൊ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും അതൊക്കെ തന്നെ കാണാനും സാധിക്കുകയും ചെയ്യുന്നു അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഈ പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇതുപോലൊരു ഏത്തപ്പഴം എടുക്കാം നന്നായിട്ട് പഴുത്തതായിരിക്കും ഈ ഒരു പാക്കിന് ഏറ്റവും നല്ലത് ആദ്യം ഇതുപോലെ നമുക്കൊന്ന് അരിഞ്ഞിട്ട് നമുക്കൊരു ജാറിലേക്ക് എടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കാം തേനോട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്കൊരു പേസ്റ്റ് കിട്ടും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ തൈരും കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിന് ശേഷം നമ്മളിനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അലോവേര ജെല്ലാണ് അത് നമുക്കൊരു ടീസ്പൂൺ അലോവേര ജെല്ലാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ഓയിലാണ് നമുക്കത് കോക്കനട്ട് ഓയിലോ ഒലീവ് ഓയിലോ എന്താണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന കാച്ചി എണ്ണയാണ് അപ്പോൾ എന്താണെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് ഷാംപൂ ആൻഡ് കണ്ടീഷണർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അതിനുശേഷം നമുക്ക് മുടി നന്നായിട്ട് കോംബ് ചെയ്ത് നമ്മുടെ മുടിയിലെ ജടയെല്ലാം കളഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഇത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക സ്കാൽപ്പിൽ മാത്രമല്ല ഹെയർ ഫുള്ളായിട്ട് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഓരോരോ പാർട്ടായിട്ട് എടുത്തിട്ട് നമുക്ക് സ്കാൽപ്പിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും അത് ഫുൾ ഒരു സൈഡ് ഫുള്ള് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് അവിടെ ആ സ്കാൽപ്പിൽ ഫുള്ളൊന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളീ ഒരു പാക്ക് ഹെയർ അപ്ലൈ ചെയ്യുന്നതോട് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് നല്ല മാനേജബിളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നന്നായിട്ട് ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ നമ്മുടെ മുടിയെ നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്യാനും അത് സ്കാൽപ്പിനെ നന്നായിട്ട് ക്ലീൻസ് ചെയ്ത് മോയ്സ്ചർ ചെയ്ത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിലേക്ക് നല്ല ഹെൽത്തി ആക്കി വെക്കാനായിട്ട് സഹായിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ മുടിയെ നല്ല സ്ട്രെങ്തൻ ആക്കി വെക്കാനും ഈ ഇതിനകത്ത് നമ്മൾ തേനും കേടും പിന്നെ അലോവേരയും എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതെല്ലാം തന്നെ നമ്മുടെ സ്കാൽപ്പിന് അതുപോലെ തന്നെ നമ്മുടെ മുടിയെ നല്ല ഹെൽത്തി ആക്കി വെക്കാനായിട്ട് സഹായിക്കുന്നവയാണ് അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഷൈനിങ്ങും തേനൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഷൈനിങ് ഒക്കെ കിട്ടാനായിട്ട് വളരെ നല്ലതാണ് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നത് Thank you.
സ്കാൽപ്പിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഹെയർ സ്ട്രാൻസിലും കൂടെ അപ്ലൈ ചെയ്യും. അതിനായിട്ട് നമുക്ക് കുറച്ച് സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് ഹെയർ എടുത്തിട്ട്, അതായത് 4 സെക്ഷനാക്കി നമ്മൾ ഫുൾ ഹെയറിനെ എടുക്കുകയാണ്. ഒരു സൈഡിൽ 2 സെക്ഷൻ വീതം, അങ്ങനെ 4 സെക്ഷനാക്കി എടുത്തിട്ട് നമ്മുടെ മുടിയിലെല്ലാം നന്നായിട്ട് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുകയാണ്. ടിപ്പിലും എല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ മാത്രമേ നമ്മുടെ മുടിയുടെ ആ ഒരു ഫ്രിസിനെസ് ഒക്കെ നമുക്ക് വരുന്നത് ഹെയർ ടിപ്പിലായിരിക്കുള്ളൂ. അപ്പോൾ ആ ഫ്രിസിനെസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെയർ ടിപ്പിൽ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു സെക്ഷൻ നമുക്ക് കെട്ടി വെച്ചിട്ട് നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോയിട്ട് ആദ്യം ഇതുപോലെ തന്നെ ഹെയർ സ്ട്രാൻസിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്നും കെട്ടിവെക്കാം. ഇനി അങ്ങനെ ഇതുപോലെ നമുക്ക് 4 സെക്ഷനും ഇതുപോലെ നമുക്ക് കെട്ടി വെച്ചതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ട് എടുത്തിട്ട് നമുക്ക് ഒരു കെട്ടാക്കി മാത്രമായിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് തലയിൽ 20-30 മിനിറ്റ് വരെ വെക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഷാമ്പൂൻ കടിച്ച് ഉപയോഗിക്കാതെ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ വാഷ് ചെയ്തതിന് ശേഷമുള്ളത് ഞാൻ ആദ്യമേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഡിഫറൻസ് കാണാനായിട്ട് സാധിക്കും ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം. നമ്മുടെ മുടി നല്ല മാനേജബിൾ ആയിട്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല ഷൈനിങ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറി നല്ല മുടിയായിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് വെച്ചേക്ക, അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ആയിരുന്നു ഷെയർ ചെയ്തേക്ക. അപ്പൊ നമുക്ക് നാളത്തെ വീഡിയോ കാണാം. ടാറ്റ, ബൈ ബൈ.